ആക്ച്വലി അഭിയൽ എന്ന് പറഞ്ഞ പേര് കേൾക്കുമ്പോൾ തന്നെ അറിയാം, ഒരുപാട് കൂട്ടാനുള്ള സംഭവങ്ങൾ കൂടിച്ചേർന്നാണെന്ന്. നമ്മുടെ ലൈഫും ഒരു അവിയൽ രൂപത്തിലാണ് ഇരിക്കുന്നത്. അവിയൽ രൂപത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അവിയൽ സദ്യ വിളമ്പുമ്പോഴാണെങ്കിലും ഒരു അവിയലാണ് ആദ്യം വിളമ്പുന്നത് അല്ലേ. അപ്പോൾ ആദ്യം അത് വിളമ്പുമ്പോൾ നമ്മളത് അതിൽ നിന്ന് ഏത് ഭാഗം എടുത്ത് കഴിച്ച് ഇങ്ങനെ ടേസ്റ്റാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ ഏത് ഭാഗം എടുത്തു കഴിഞ്ഞാലും, അതായത് ഞാൻ ഉദ്ദേശിക്കുന്നത് ഒരു പ്രണയമാണ്, പ്രണയത്തിൻ്റെ കാര്യം ചോദിച്ചുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ ഒരു പ്രണയ രൂപം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പല ഏജിലും പല പ്രണയങ്ങളും വന്ന് ചേരാറുണ്ട്. അത് നമ്മൾ തീരുമാനിച്ചുകൊണ്ട് വരുന്നതൊന്നുമല്ല, അത് വന്ന് ചേരുകയാണത്. അത് നമ്മൾ പോലും വിചാരിക്കും, അയ്യോ ഞാൻ ഇങ്ങനെ ഒരാളായിട്ട് ഞാൻ പ്രണയിക്കുമെന്നോ പ്രണയത്തിൽ വീഴുമെന്നോ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. അത് ചിലപ്പോൾ ബാല്യത്തിലുണ്ടാവാം, കൗമാരത്തിലുണ്ടാവാം, യൗവനത്തിലുണ്ടാവാം, ഒരു മധ്യവയസ്കിലുണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ലൈഫ് സീരിയസ് ആയിട്ട് കാണാത്തൊരു കാലത്തൊരു പ്രണയം ഉണ്ടായിട്ടുണ്ടാവാം. അങ്ങനെ എല്ലാ തരത്തിലും കൂടെ കൂടി ഒരുപാട് കാലഘട്ടങ്ങളിൽ കൂടിച്ചേരുന്ന ഒരു പ്രണയം പറയുന്നൊരു സിനിമയാണ്. സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ എവിടെയെങ്കിലുമൊക്കെ കാണാൻ കഴിയും, അയ്യോ ഇത് ഞാനിങ്ങനെയായിരുന്നല്ലോ, എനിക്കിങ്ങനെ സംഭവിച്ചിട്ടുണ്ടല്ലോ, എൻ്റെ നിഷ്കളങ്കമായ പ്രണയം ഇങ്ങനെയായിരുന്നല്ലോ, അല്ലെങ്കിൽ എൻ്റെ അടിച്ചു പൊളിച്ച് കിടക്കണ കാലത്ത് പ്രണയം ആ ഇങ്ങനൊരു ഇൻസിഡൻറ്റ് ഉണ്ടായിട്ടുണ്ടല്ലോ എന്ന് പലർക്കും തോന്നിയേക്കാം. അതായിരിക്കും അവിയൽ എന്നുള്ള മൂവിയിലെ സംഭവങ്ങൾ. നായകൻ്റെ പല പല കാലഘട്ടങ്ങൾ കാണിക്കുന്നതിൽ ഒരു കാലഘട്ടം വരുമ്പോൾ നമ്മളൊക്കെ ഞാനും ഡെയിനും വിഷ്ണു ഗോവിന്ദും വേറെ കുറച്ച് പുതുമുഖ താരങ്ങളും ഒക്കെ കൂടി വന്ന് പോകുന്ന ഇടയിൽ വരുന്ന ചില ക്യാരക്ടേഴ്സായിട്ട് നമുക്ക് ചെയ്യാനുള്ളൊരു ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. ഈ സിനിമയിലെ കഥാപാത്രങ്ങളെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. മംഗൻ എന്ന് പറഞ്ഞൊരു ക്യാരക്ടറാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കണ്ണൂർ സ്വദേശിയായിട്ടുള്ളൊരു ക്യാരക്ടറാണ്. അപ്പം